നമ്മൾ ഗൃഹവൈദ്യ മേഖലയിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ സന്നിപാത ജ്വരത്തിൻ്റെ ഉപദ്രവങ്ങൾ, അക്കിക്കറുക, അഗ്രഗ്രാഹി, ചുക്ക്, മുളക്, തിപ്പലി, കടുക്ക, താന്നിക്ക, നെല്ലിക്ക, കിരിയാത്ത്, മഞ്ഞൾ, ദശമൂലം. ദശമൂലം കുമിഴിൻ വേര്, കൂവളവേര്, മുഞ്ഞവേര്, പയ്യാന വേര്, പാതിരി വേര്, ഓരില വേര്, മൂവില വേര്, ചെറുവഴുതിന വേര്, വൺവഴുതിന വേര്, ഞെരിഞ്ഞൽ, കടലാടി, കുമ്പളവേര്, കുമ്പളത്തിൻ്റെ വള്ളി, വയമ്പ്, ചെറുതേക്കിൻ വേര്, ചാതുർജാതകം, മുക്കാപ്പീര, കിരിയാത്ത്, നിലവേപ്പാണ് വേണ്ടത്, നിലവേപ്പ്, അരത്ത, ചിറ്ററത്ത, വെറ്റിലക്കൊടി, വെളുത്താവണക്കിൻ വേര്, അത് രണ്ട് യോഗം ചേർക്കണം, ഇരട്ടി ചേർക്കണം, മുത്തങ്ങ, ഉഴുന്ന്, കരിങ്കുറിഞ്ഞി വേര്, ശതകുപ്പ, കാട്ടുതുളസി വേര്, കരിമ്പ്, കൊടുവേലിക്കിഴങ്ങ്, പൊന്നാവീരം, വിഴാലരി, തുളസി, നിലപ്പനക്കിഴങ്ങ്, അടപതിയൻ കിഴങ്ങ്, കൊത്തമല്ലി, കൊടിഞ്ഞാലി, കുരുമുളക് കൊടിയുടെ വള്ളി, ചെറുളവേര്, തേൽക്കടവേര്, ചെറുതണം, തഴുതണവേര്, കൊടിത്തൂവ, കൊടിത്തൂവ വേര്, അതാണ് തഴുതണം എന്ന് പറഞ്ഞത്. അശ്വഗന്ധ, അമുക്കുരം, ഇവയെല്ലാം കൂട്ടി കഷായം വെച്ച് കഴിച്ചാൽ കാസം, ചുമ അശേഷം പോവും, എത്ര വലുതായാലും പോവും. ജ്വരത്തിൽ നിന്നുണ്ടാകുന്ന, പ്രത്യേകിച്ച് സന്നിപാത ജ്വരത്തിങ്കൽ നിന്നുണ്ടാകുന്ന കാസം, ശ്വാസം മുട്ടൽ, വായു സംബന്ധമായ ആമയങ്ങൾ, റെസ്പിറേറ്ററി ഡിസീസസ് മുഴുവൻ, അത് ഈ കഷായം വെച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോധത്തിൽ ഈ രോഗം ഉണ്ടാവില്ല. രോഗം ജാഗ്രത്തിൽ നിന്ന്, സ്വപ്നത്തിൽ നിന്ന്, സുഷുപ്തിയിൽ നിന്ന് എടുത്തു കളയാം. രോഗത്തെ ജാഗ്രത അനുഭവത്തിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ ഒരു ഭയം പോലെ സ്വപ്നത്തിൽ കിടക്കും, അകാരണമായ ഒരു ഭയം പോലെ സുഷുപ്തിയിൽ കിടക്കും.
സുഷുപ്തിയിലും സ്വപ്നത്തിലും കിടക്കുന്ന ഭയം ബീജാണ്ഡങ്ങളിൽ അനഭിവ്യക്തമായി കിടക്കും. ഇതാണ് ഇന്ത്യൻ വൈദ്യശാസ്ത്രം. ഭാരതീയ വൈദ്യശാസ്ത്രത്തിൻ്റെ സംഭാവനകളിൽ ഏറ്റവും വലുത് കഴിക്കുന്ന ആഹാരത്തിൻ്റെ സൂക്ഷ്മാംശമാണ് മനസ്സ് എന്നുള്ളതുകൊണ്ട് ശബ്ദസ്പർശ രൂപരസഗന്ധാദികളെല്ലാം മനസ്സായിത്തീരുന്നതിനാൽ അതിസൂക്ഷ്മമായ മനസ്സിൻ്റെ തലങ്ങളിലേക്ക് സങ്കല്പങ്ങളായി കടന്നു ചെല്ലുന്ന ഭാവനകളായി കടന്നു ചെല്ലുന്ന കാര്യങ്ങൾ അനഭിവ്യക്തമായി ബീജത്തിലും അണ്ടത്തിലും കിടന്ന് ദുഷിച്ച് ആ ദുഷിപ്പുള്ള ബീജാണ്ഡങ്ങൾ സംയോജിച്ച് കുട്ടികളുണ്ടാകുന്നൊരു വേളയിൽ കുട്ടികളിൽ ആ രോഗങ്ങൾ അഭിവ്യക്തങ്ങളാകും. അപ്പോൾ തൻ്റെ വരുന്ന തലമുറയെ രോഗാതുരമാക്കാതെ ജനിപ്പിക്കുവാനുള്ള ബാധ്യത കൂടിയാണ് വൈദ്യശാസ്ത്രം നമുക്ക് തരുന്നത്. ഉത്തമമായൊരു വൈദ്യശാസ്ത്രത്തിൻ്റെയും ഉത്തമനായൊരു വൈദ്യൻ്റെയും ഉത്തമമായൊരു സങ്കേതത്തിൻ്റെയും അറിവ് പാരമ്പര്യ രൂപേണ ലഭിച്ച് വസ്തുനിഷ്ഠമായി പഠിച്ച് ജനോപകാരപ്രദമായി വളർത്തിയെടുക്കുവാൻ കഴിയുമ്പോൾ മാത്രമാണ് ഒരു ജനത ആയുരാരോഗ്യ സൗഖ്യം നേടുന്നത്. ഇത് നേടുവാൻ ഒരു ജനതയെ ആരോഗ്യത്തിൻ്റെ സന്തുലിത മേഖലകളിലേക്ക് എത്തിക്കുവാൻ ശ്രമിച്ചിട്ടുള്ളതുകൊണ്ട് ജ്വരത്തിൻ്റെ ഉപദ്രവങ്ങളായ ശ്ലേഷ്മം, കാസം എല്ലാം വളരെ പെട്ടെന്ന് എത്ര വലുതായാലും ഏത് വായുവാമയമായാലും റെസ്പിറേറ്ററി ഡിസീസസ് അല്ല തീരും, സന്നി അശേഷം മാറും. ആചാര്യൻ പറഞ്ഞിട്ടുള്ളത് ഇത് അതീവ ശുദ്ധമായ അത്യന്തം രഹസ്യമായ യോഗമാണെന്ന്. രഹസ്യം എന്ന് പറഞ്ഞാൽ വളരെ ആഴത്തിലുള്ളിലേക്ക് ചെന്ന് എല്ലാ ആമയങ്ങളെയും എടുത്ത് കളഞ്ഞ് വരും തലമുറകളെ കൂടി ശുദ്ധി ചെയ്ത് ബീജാണ്ഡങ്ങളെ ശുദ്ധി ചെയ്ത് ആരോഗ്യത്തെ തരുന്നത് എന്നാണ് അർത്ഥം. ഇത്തരം അറിവുകളൊക്കെ ഇരുന്ന താളിയോലകൾ മുറിയിൽ വെച്ച് വിളക്ക് കത്തിച്ച് പൂജ ചെയ്ത് കളിക്കുമ്പോൾ ഒരു ഭാഗത്ത് യൂണിവേഴ്സിറ്റികളിലും സ്കൂളുകളിലും ഇവയൊക്കെ എതിർക്കാൻ, ഇവയെ അന്ധവിശ്വാസമാണെന്ന് പറയാൻ, ഇവയെ കത്തിച്ച് കളയുവാൻ സംഘടിതമായി ശ്രമിക്കുന്ന ഒരു ജനതയുടെ ദുര്യോഗം ആലോചിച്ച് നോക്കേണ്ടതാണ്. തലമുടി ഒരു ഔഷധമാണ്. ആയുർവേദം അതിൻ്റെ വികാസ പരിണാമങ്ങളിൽ കാണുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വളരെ നിസാരമെന്ന് കരുതുന്ന ചുറ്റും കാണാവുന്ന ഔഷധങ്ങളെ അവരുപയോഗിച്ചു. ഒരു 20 കൊല്ലത്തെ ചരിത്രം നമ്മളിപ്പോഴൊന്ന് എടുത്താൽ കഴിഞ്ഞ തലമുറ നശിപ്പിച്ച് കളഞ്ഞ അറിവെങ്ങനെയോ ആധ്യാത്മിക സാധനയിലുള്ള സ്വാമിജിമാരും അവരുടെ പ്രവർത്തകന്മാരും ആശ്രമ സങ്കേതങ്ങളുമൊക്കെ ആംഗലേയ ഭാഷയുടെ വളർച്ചയ്ക്ക് ശ്രമിക്കുമ്പോൾ ആധുനിക ഗവേഷണ സൗകര്യങ്ങളോടുകൂടിയ മോഡേൺ മെഡിസിൻ്റെ മെഡിക്കൽ കോളേജുകൾ മുട്ടിന് തുടങ്ങുമ്പോൾ ഏതോ ഒരു ശക്തിവിശേഷം കൊണ്ട് ജനങ്ങളുടെ മനസ്സു മാറുന്നു, പഴമയിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങുന്നു. ഒരു നിർബന്ധവും കൊണ്ടല്ല, രാസവളങ്ങളും കീടനാശിനികളും ഉപേക്ഷിച്ചുള്ള കൃഷി ചെയ്യാൻ ഒരുങ്ങുന്നു.
മൂടിയ കിണറുകൾ കുത്തി വെള്ളം കുടിക്കാൻ ഒരുങ്ങുന്നു. ധനാഗമ മാർഗമെന്ന് പേരുകേട്ട കൊമേഴ്ഷ്യൽ ക്രോപ്പുകൾ മെല്ലെ മെല്ലെ നിർത്താൻ ആഗ്രഹിക്കുന്നു. നാടൻ പശുക്കളെ വളർത്തുന്നു. ചാണകത്തിനും ഗോമൂത്രത്തിനുമൊക്കെയുള്ള അറപ്പ് കുറയുന്നു. അവയൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. അവയെ ഉപയോഗിച്ച് ഔഷധങ്ങൾ ഉണ്ടാക്കുന്നു വീടുകളിൽ. വിഗ്രഹാരാധന അന്ധവിശ്വാസമാണെന്നും അനാചാരമാണെന്നും ഹീതന് സ്വർഗമില്ലെന്നും പറഞ്ഞ സമറ്റിക് മതങ്ങൾ അവരുടെ പള്ളികളിലും മറ്റും കൊടിമരപ്രതിഷ്ഠയും മറ്റും നടത്തി പ്രാചീനതയിലേക്ക് തിരിച്ചു വരാനൊരുങ്ങുന്നു. വിപ്ലവകാരികളുടെ സംഘടനകൾ ജാഥ നയിക്കുമ്പോൾ തെയ്യവും കോലവുമൊക്കെ രംഗപ്രവേശം ചെയ്യുന്നു. ജനജീവിതത്തിനനുസരിച്ച് മാറിയില്ലെങ്കിൽ നിലനിൽപ്പുണ്ടാവുകയില്ല എന്ന് എന്നും ധരിച്ചിട്ടുള്ള മാധ്യമങ്ങൾ മൊഴിമാറ്റി പരസ്യങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ആയുർവേദ വിജ്ഞാന ശകലങ്ങളെ അടുക്കോടെ അവതരിപ്പിച്ച് ജനവിശ്വാസം പുനർനേടാൻ ഇച്ഛിക്കുന്നു. ഇതൊക്കെ കേരളത്തിൽ ഒരു 20 കൊല്ലത്തിനുള്ളിൽ കാണുന്ന പരിണാമമാണ്. പരിണാമം ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെയോ മറ്റുള്ള തരത്തിലോ അല്ലാതെ വികസിക്കുമ്പോൾ ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടുന്ന ഔഷധങ്ങൾ ഉപയോഗിച്ച് രോഗങ്ങളെ മാറ്റാൻ ജനം തയ്യാറായി വരുമ്പോൾ ഈ മാധ്യമങ്ങളും ഗവൺമെൻറ്റും മറ്റൊരു വ്യവസായത്തിന് കോപ്പുകൂട്ടുകയാണ് ആയുർവേദത്തെ വ്യവസായവൽക്കരിച്ചുകൊണ്ട് എന്ന് നാം തിരിച്ചറിയുകയും വേണം. മോഡേൺ മെഡിസിൻ്റെ കമ്പനികളുടെ അതേ രീതിയിൽ വികസിപ്പിച്ചെടുത്ത GMB സ്ഥാപനങ്ങളുടെ വികാസ പരിണാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആയുർവേദത്തെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ തൊഴുത്തിക്കെട്ടിക്കറക്കാനുള്ള ഒരു പ്രവണത വികസിച്ചു വരിക കൂടിയാണ് എന്ന് ജനം മറന്നുപോകരുത്. ഇതിൽ വളരെ വിപുലമായൊരു ചതിക്കുഴി ഒളിഞ്ഞിരിപ്പുണ്ട്. അത് തിരിച്ചറിയേണ്ടത് ചുറ്റുപാടുമുള്ള ഔഷധങ്ങളെ നശിപ്പിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയും മറ്റും രംഗപ്രവേശം ചെയ്തുകൊണ്ടാണ്. കുറുന്തൊട്ടിയും കരിങ്കുറിഞ്ഞിയുമൊക്കെ പുറമ്പോക്കിൽ വളരുന്നത് പോലും നശിപ്പിച്ചുകൊണ്ടാണ്. ആയുർവേദ ഔഷധങ്ങളെ കൃഷി ചെയ്ത് ജനങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് മാറ്റിക്കഴിയുമ്പോൾ മടിയന്മാരായ കേരളീയർ അതിന് തയ്യാറാകാതെ വീണ്ടും ആധുനിക വൈദ്യശാസ്ത്രത്തെ അപകടകരമെങ്കിലും സമീപിക്കേണ്ടി വരും എന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ടാണ് ഈ രണ്ടു മുഖമുള്ള പദ്ധതിക്ക് മാധ്യമങ്ങളും ഗവൺമെൻറ്റും തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ സമരമൊന്നുമല്ല ചെയ്യേണ്ടത്. സസ്യങ്ങളെ വെട്ടിക്കളയുന്നത് കൊണ്ടല്ല ശുചീകരണം നടക്കുന്നത്, മാലിന്യങ്ങളുടെ നിക്ഷേപം വാരിയാണ് ശുചീകരണം നടക്കേണ്ടത്. നദികളെയും പുറമ്പോക്കുകളെയും വൃത്തികേടാക്കുന്ന മാലിന്യങ്ങളാണ് മാറ്റേണ്ടത് എന്നൊരവബോധം ജനങ്ങളുണ്ടാക്കിയെടുക്കുകയും സസ്യങ്ങളെ വെട്ടി നശിപ്പിക്കുന്നവരെ തടയുകയും തൊഴിലിന് വേണ്ടിയാണെങ്കിലും അത് വെട്ടി നശിപ്പിക്കാതിരിക്കുകയും അതിന് പകരം മാലിന്യങ്ങൾ ശുദ്ധീകരിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഗവൺമെൻറ് നൽകുന്നത്. ഓരോ ഗ്രാമത്തിലും ഇത്രയും തൊഴിലാളികളെ ഉപയോഗിച്ചാൽ ഓരോ ദിവസവും ഉണ്ടാകുന്ന ഗാർഹിക മാലിന്യങ്ങളും വ്യാവസായിക മാലിന്യങ്ങളും ശേഖരിച്ച് വളമാക്കി മാറ്റാൻ കഴിയും.
പകരം ഒരു പുല്ല് പോലും വഴിയരികിൽ പോലും പിടിക്കാതിരിക്കാൻ ചെത്തിപ്പറിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ കൊടുക്കുന്നതിനേക്കാൾ കുറെ കൂടി ശമ്പളം കൊടുത്താലും തെറ്റൊന്നുമില്ല. മാലിന്യം കളയുന്നതിന് ആ മാലിന്യം കൊണ്ടയിടുന്ന നഗരത്തിലെ വീട്ടുകാരോട്, ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവരോട്, മറ്റുള്ളവരോട്, ഗ്രാമത്തിലാണെങ്കിലും തിരക്കാണിന്ന്. ഇന്ന് ഗ്രാമമെന്നുള്ളത് വെറും സങ്കല്പം മാത്രമാണ്, ഗ്രാമമല്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, വഴിവക്കുകളിലും ഒക്കെയുള്ള മാലിന്യങ്ങളെ ശേഖരിച്ച് സംസ്കരിച്ച് ജൈവ മാലിന്യങ്ങൾ അത്രയും വളമാക്കി മാറ്റുകയും ഖരമാലിന്യങ്ങളിൽപ്പെട്ട ജൈവമല്ലാത്ത ഇരുമ്പും അതുപോലുള്ളതുമായ മാലിന്യങ്ങൾ കൊണ്ടയിട്ടവയെ പുനഃസംസ്കരിച്ചെടുക്കുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക. ഇലക്ട്രോണിക് മാലിന്യങ്ങൾ അതും ഇന്ന് കൂടി വരികയാണ്. അതിൻ്റെ റേസൊക്കെ ഇന്ന് വളരെ അപകടകരമായി വർദ്ധിക്കുക. അവയെ പുനഃസംസ്കരിച്ചെടുക്കുവാനുള്ള വ്യവസ്ഥ ഉണ്ടാക്കുകയും അവയെ വേർതിരിക്കുവാനും ഘടകങ്ങളാക്കുവാനും അവയെ നമ്മുടെ പുഴകളിലേക്ക് അയക്കാതിരിക്കാനും നമ്മുടെ പുഴകളെ മരിക്കാൻ വിടാതിരിക്കുവാനും തീരങ്ങളെ മരിക്കാൻ വിടാതിരിക്കുവാനുമൊക്കെ പര്യാപ്തമാകുന്ന ഒരു വഴി കുടുംബിനികൾ സംഘടിച്ച് നമ്മുടെ പഞ്ചായത്തിൻ്റെയും മറ്റും ഭരണരംഗങ്ങളിലേക്കുള്ള സ്ത്രീകൾ സംഘടിച്ച്, കാരണം ഇതിൻ്റെ മാലിന്യമെല്ലാം ഈ ഖരമാലിന്യങ്ങളുടെയും ദ്രവമാലിന്യങ്ങളുടെയും ഈ ഇലക്ട്രോണിക് മാലിന്യങ്ങളുടെയും മറ്റു മാലിന്യങ്ങളുടെയും ഒക്കെ ഭാരം നാളെ ഗർഭത്തിൽ പേറേണ്ടി വരുന്നത് തീർച്ചയായും അമ്മമാർ മാത്രമാണ്. ഈ മാലിന്യങ്ങൾ കൊണ്ട് ദൂഷിതങ്ങളായ ആഹാരങ്ങളും അതുപോലുള്ളവയുമൊക്കെ കഴിച്ച് അവ കോശാന്തരങ്ങളിൽ വ്യാപിച്ച് ആ മാലിന്യങ്ങളോടും രോഗങ്ങളോടും കൂടി അഭിവ്യക്തമാകാത്ത രോഗങ്ങളോടുകൂടിയ ബീജത്തെ, ദൂഷിത ബീജത്തെ കേരളത്തിലെ സാധാരണക്കാരായ അമ്മമാർ പേറി ഗർഭം ധരിച്ച് ആ കുഞ്ഞുങ്ങളുമായി അലയേണ്ടി വരും എന്നുള്ള ഒരു കാഴ്ച ഉൾക്കൊണ്ട് പുരുഷൻ്റെയും സ്ത്രീയുടെയും ആരോഗ്യത്തെ നിലനിർത്തുവാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനല്ല, കുട്ടിയെ ജനിപ്പിക്കുവാൻ ഇണ ചേർന്ന് കഴിഞ്ഞ് ഓടിപ്പോകുന്ന പുരുഷൻ്റെ കയ്യിലല്ല, ആ കുഞ്ഞിനെ പേറി പ്രസവിച്ച് മാതൃത്വം കൊണ്ട് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാൻ പോയി രോഗിയായ കുഞ്ഞിനെയും ചുമന്ന് നടക്കുന്ന മാതൃത്വത്തിൻ്റെ വേദനയിലാണിത് നിലകൊള്ളുന്നത് എന്നറിഞ്ഞ് വേദനകൾ ഏറ്റുവാങ്ങാത്തൊരു മാതൃത്വത്തിനു വേണ്ടി ഈ മാലിന്യങ്ങളെ മുഴുവൻ മുക്തമാക്കി ഔഷധ സസ്യങ്ങൾ കൊണ്ട് നമ്മുടെ തീരങ്ങളും നമ്മുടെ വഴിയോരങ്ങളും അനാവശ്യങ്ങളായും ജൈവ വൈവിധ്യത്തെ കളയുന്നവയായും വിദേശങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന പൂക്കൾ കണ്ണിന് കാണാൻ മാത്രം ഭംഗിക്കും അലർജി ഉണ്ടാക്കുന്ന പൂമ്പൊടികളോടുകൂടിയവയായും ഉള്ളവയെ നട്ട് രസിക്കാതെ വളർത്തിയെടുക്കുന്ന സമീചീനമായൊരു ദേശീയ ആരോഗ്യ സംവിധാനത്തിലേക്ക് 30% സംവരണത്തിലൂടെയെങ്കിലും സ്ത്രീകൾക്ക് ഭരണാധികാരം ലഭിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ സ്ത്രീകൾ സംഘടിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത് അവർക്ക് മനസ്സിലാക്കാവുന്ന നന്മയുടെ തലങ്ങൾ ഉൾക്കൊണ്ടിവയെ ചേർത്താൽ വരുംകാല ലോകം രോഗമില്ലാത്തതായിത്തീരും. ആയുർവേദം അതിൻ്റെ ഔഷധങ്ങളുടെ ഖനിയിൽ എന്തിനേയും ഔഷധമാക്കി മാറ്റുന്നതിനുള്ളൊരു സംസ്കാര പ്രക്രിയ അതിൻ്റെ
ഔഷധ കൽപ്പന വൈചിത്രത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. കേശം, തലമുടി, ചുട്ടുകരിക്കുക, വേപ്പെണ്ണയിൽ കുഴയ്ക്കുക, സന്നിപാത ജ്വരത്തിലും ഇതര ജ്വരങ്ങളിലുമൊക്കെ ഹൃദയത്തിൻ്റെ പാർശ്വത്തിലുള്ള സ്രവം ഉണ്ടാക്കുന്ന ഒരു ഗ്രന്ഥിയുണ്ട്, സെക്രട്ടറി ഗ്ലാൻഡ് എന്നാണ് പറയുന്നത്. അതിൻ്റെ പ്രവർത്തനം അങ്ങുണ്ടാവുമ്പോൾ എക്കിട്ടുണ്ടാവും. എല്ലാ രോഗങ്ങളിലും അനുബന്ധമായി വരാവുന്ന ഈ എക്കിട്ട കൂടുതലായി കാണുന്നത് ഹൃദ്രോഗം, അർബുദം, സന്നിപാതം, ജ്വരം ഇവയിലൊക്കെയാണ്. അനുബന്ധമായ ഈ എക്കിട്ടയെ ഇല്ലാതാക്കാൻ കേശം, തലമുടി ചുട്ട് കരിച്ച് വേപ്പെണ്ണയിൽ നന്നായി കുഴച്ച് നാഭി മുതൽ, കാരണം സെക്രട്ടറി ഗ്ലാൻഡിൻ്റെ പ്രവർത്തനം നാഭീങ്കൽ വരെ നീണ്ടു നിൽക്കുമെന്നാണ്, അവിടുന്നാണ് ഈ എക്കിട്ടയുടെ തള്ളൽ വരുന്നത്. അതുകൊണ്ട് തള്ളലിൻ്റെ ആരംഭസ്ഥലമായ നാഭി മുതൽ ഒരല്പം താഴെയാണ് പറഞ്ഞിരിക്കുന്നത്, കാരണം വിട്ടുപോകാതിരിക്കാൻ. നാഭി വരെ വരില്ല എങ്കിലും നാഭീങ്കലോളം ശരീരശാസ്ത്രപ്രകാരം, ശരീരരചന പ്രകാരം ഭാരതത്തിൻ്റെ പൗരാണികർ ശരീരരചനാ വൈചിത്ര്യത്തെക്കുറിച്ച് എത്ര പഠിച്ചിട്ടുണ്ടെന്നറിയാൻ സെക്രട്ടറി ഗ്ലാൻഡ് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞില്ല എന്ന് പരാതി പറയുന്നവർ ഓർക്കേണ്ടതാണ്. നാഭീങ്കൽ മുതൽ കഴുത്തു വരെ തേച്ച്, ഇനി ഇതിന് ഇങ്ങനെ തേക്കാവോ എന്നറിയാൻ നമ്മുടെ അമ്മമാർ ഇത് കേൾക്കുമ്പോൾ അവർ വിദ്യാഭ്യാസമുള്ളവരാകെ കൊണ്ട് ഉടനെ തന്നെ കേശം ചുട്ട് കരിച്ച് വേപ്പെണ്ണയിൽ കുഴച്ച് ഗിനിപ്പന്നിയെയും വെള്ളലിയെയും പിടിച്ച് എക്കിട്ടയുണ്ടാക്കി അതിൻ്റെ നാഭിയിൽ നിന്ന് കഴുത്തുവരെ പരീക്ഷിച്ചിട്ടേ തേക്കുള്ളൂ എന്നൊന്നും ശഠിക്കണ്ട, നിൽക്കുമെന്ന് നോക്കിയാൽ മതി. പുറത്ത് പരട്ടുകയാണ്, അകത്ത് കഴിക്കുകയല്ല. വേപ്പെണ്ണയിൽ കുഴച്ച് നാഭി മുതൽ കഴുത്തുവരെ തേച്ചാൽ എക്കിട്ട ശമിക്കും. ജ്വര അതിസാരം, ജ്വരം കൊണ്ടുവരുന്ന അതിസാരം, അതിസരിക്കൽ, പ്രവാഹിക, അതിന് കൊടിത്തൂവ വേര്, ചുക്ക്, കൂവളവേര്, പാടക്കിഴങ്ങ് ഇവ അരച്ച് കൽക്കനാക്കി വെള്ളത്തിൽ കലക്കി കഴിച്ചാൽ ജ്വര അതിസാരം, ഉദരത്തിൻ്റെ വേദന, വയറുവേദന, പ്രവാഹിക ഇവയെല്ലാം പോകും. ഇത് ചില ആചാര്യന്മാരുടെ അഭിപ്രായത്തിൽ കൊടിത്തൂവയുടെ വേര്, ചുക്ക്, കൂവളത്തിൻ്റെ ഇലയോ വേരോ, പാടക്കിഴങ്ങ് ഇവ ഉറുമാമ്പഴത്തിൻ്റെ ജ്യൂസിൽ കഴിച്ചാൽ മാറുമെന്നും ഇരുവേലിയുടെ രസത്തിൽ കഴിച്ചാലാണ് മാറുന്നതെന്നും ഇരുവേലി കഷായം വെച്ചതിൽ കലക്കി കഴിച്ചാലാണ് മാറുന്നതെന്നും ഒക്കെ അഭിപ്രായമുണ്ട്. ഇതെല്ലാം ഫലപ്രദമാണ്, പരീക്ഷിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ഇത് ജ്വരാതിസാരം, വയറുവേദന, പ്രവാഹിക ഇവയെല്ലാം മാറ്റുകയും ഗ്രഹണി പൂർണ്ണമായി
ഡിവോഡിനത്തിൽ വരുന്ന അൾസറും ഡിവോഡിനത്തിൽ വരുന്ന വീർപ്പും ഒക്കെ ആന്ത്ര രോഗങ്ങളിലെല്ലാം ഏറ്റവും ഫലപ്രദമായ ഔഷധമാണ്. ഉത്തമങ്ങളായി ഔഷധ കൽപ്പനകളെ നമുക്കായി വിവരിച്ചു വെച്ച പൂർവസൂരികളായ അമ്മമാരുടെ പാദകമലങ്ങളിൽ നമുക്ക് പ്രണമിക്കാം.